ക്ഷേത്ര ആരാധനയ്ക്കോ ക്ഷേത്ര പ്രവേശനത്തിനോ അനുവാദമില്ലാത്ത താണജാതിക്കാർ ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് വധശിക്ഷ പോലും ലഭിക്കാവുന്ന കുറ്റവും നിയമലംഘനവുമാണ്. അപ്പൊ നീയാണ് അടവുകൾ പഠിച്ച ചോവത്തിപ്പിണ്ട നങ്ങേലി. ഞങ്ങളെ കണി കാണാൻ കൊള്ളില്ല, പക്ഷെങ്കിൽ ഞങ്ങളുടെ തുണിയില്ലാത്ത ശരീരം കാണാൻ വലിയ ഇഷ്ടമാണല്ലേ. നിറയുന്നാണോ ഇല്ലാത്ത വർഗം. ഇത് തിരുവിതാംകൂറിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എനിക്കറിയേണ്ടത് വേലായുധന്റെ അഭിപ്രായമാണ്. കൊച്ചുണ്ണിയെ നേരിടാനുള്ള കരുത്ത് ശേഖർക്കുണ്ടോ? നീചജാതിക്കാർക്ക് ദർശിക്കാൻ പോലും അനുവാദമില്ലാത്ത ഈശ്വരന്റെ ആഭരണങ്ങൾ അതേ ജാതിപ്പെട്ട വേലായുധനെ കൊണ്ട് വീണ്ടെടുക്കുക എന്ന് വച്ചാൽ സ്പർശനം കൊണ്ടുള്ള ആ അശുദ്ധി ഒരു പാപകർമ്മമാകും. മാറുമറുത്ത് നടക്കുന്ന കീഴ്ജാതി പെണ്ണുങ്ങളുടെയും മുലക്കരമടക്കാത്തവരുടെയും മുല രണ്ടും മാത്രമല്ല തലയറുത്തുകളാണ് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. പക്ഷെ അധികാരമുണ്ടെന്ന് വെച്ച് മനുഷ്യരെ ഇങ്ങനെ കീടങ്ങളെ പോലെ കാണരുത്. കഴുമരം എന്ന് മഹാരാജാവ് പറഞ്ഞപ്പോ തന്നെ കുഞ്ഞുപിള്ള ഭയന്ന് നിറച്ചു അല്ലേ? ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാത്രി എന്തായാലും അത് നടന്നു. താണജാതിക്കാരെ പെണ്ണുങ്ങളുടെ മുലമറയ്ക്കാനും അവരെ മുണ്ടുടിപ്പിക്കാനും നടക്കുന്ന പോലെ കൊച്ചുണ്ണിലെടുത്ത് വരരുത്. തല്ലിക്കൊന്നി കാട്ടിൽ കെട്ടിത്തൂക്കും ഞാൻ. മാർമറച്ചാൽ മുലയേരി, ഉടവിയൊടുത്താൽ കാലേരി. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരണമാണ്. അടിയൻ ദേഹത്തോട്ട് അശുദ്ധമാക്കിയെങ്കില് പുണ്യഹം കഴിച്ച് കേട്ടോ. ഇന്നു മുതൽ നീ വേലായുധ ചേകവരല്ല, വേലായുധ പണിക്കരാണ്.